സിനിമാ സമരം അവസാനിപ്പിക്കുന്നതിനായി പാലക്കാട് വടക്കാഞ്ചേരിയിൽ വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി മന്ത്രി എ കെ ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. പ്രശ്ന പരിഹാരത്തിനായി കമ്മീഷനെ വയ്ക്കാമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും പൂർണ്ണ അംഗീകാരം ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനം പറയാമെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. ഇതോടെ ക്രിസ്മസ് റിലീസ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ചർച്ച പരാജയപ്പെട്ടതോടെ ക്രിസ്മസ് റിലീസുകൾ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, തിയേറ്റർ വരുമാനം പങ്കുവെക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. 50-50 എന്നുള്ള രീതിയിൽ തങ്ങൾക്ക് തങ്ങളുടെ വിഹിതം വേണമെന്നാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ, അതായത് സിനിമാ തിയേറ്റർ ഉടമകളുടെ ആവശ്യം. എന്നാൽ ഇത് നിലവിലുള്ള 40-60 എന്ന ശതമാനത്തിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും എടുത്തു. അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഒരു കമ്മീഷനെ വെക്കാൻ, ഇക്കാര്യം പഠിച്ച് ശാസ്ത്രീയമായ ഒരു സംവിധാനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ ഒരു കമ്മീഷനെ വെക്കാമെന്ന നിർദ്ദേശമാണ് സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ഇത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ആലോചിച്ച ശേഷം മാത്രമേ കമ്മീഷന്റെ കാര്യത്തിൽ തങ്ങളുടെ ഒരു അന്തിമ നിലപാട് പറയാൻ കഴിയൂ എന്നാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചത്. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ വിതരണക്കാരുടെ സംഘടനയും ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ക്രിസ്മസ് റിലീസിംഗ് ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ക്രിസ്മസ് റിലീസിംഗ് ഉണ്ടാവുമെന്ന് ഒരു സംഘടനാ ഭാരവാഹികളും ഇതുവരെ നമ്മോട് പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എ കെ ബാലൻ പറഞ്ഞത് ക്രിസ്മസ് റിലീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാവണമെന്ന ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഈ സംഘടനകൾ തന്നെയാണ് തീരുമാനം പറയേണ്ടത് എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ നേതാക്കളായ ലിബർട്ടി ബഷീർ, ഷാജു അക്കര, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സുരേഷ് കുമാർ, എം രഞ്ജിത്ത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളായ സിയാദ് കോക്കർ, എം ഹംസ, ഫിലിം ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് സജീൻ അന്ത്യാട്ട്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു. 1.5 മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ഒരു അന്തിമ തീരുമാനം, അതായത് റിലീസിംഗ് സംബന്ധിച്ച അന്തിമ തീരുമാനം ആയാതെയാണ് ഇപ്പോൾ ചർച്ച പിരിഞ്ഞിരിക്കുന്നത്. ഗിരീഷ്മ, സിനിമാ സമരം അവസാനിപ്പിക്കുന്നതിനായി പാലക്കാട് വടക്കാഞ്ചേരിയിൽ വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി മന്ത്രി എ കെ ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. വിവരങ്ങളാണ് എ കെ ലതീഷ് നൽകിയത്.